നിങ്ങൾക്ക് നമ്പി ശ്രീനാശന്റെ ക്ലാസ് അല്ലേ? ആഭേരി തുടങ്ങാന്നാ പറഞ്ഞിരിക്കണേ. ഒന്നവിടെ നിക്കുക, ഞാൻ തന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. എന്തേ ആ ഇലയദാസാൻ അന്വേഷിക്കേണ്ടത് തന്നെ? എന്താണോ കാര്യം അതെനിക്കറിയില്ല, ഒന്ന് നോക്കിട്ട് വരാം. ശരി. മുഖം, പ്രതിമുഖം, ഗർഭം, വിമർശം, നിർവഹണം, ഇതാണ് പഞ്ചസന്ധികൾ. സംസ്കൃത നാടക ലക്ഷണങ്ങളായ പഞ്ചസന്ധികൾക്ക് സാമാന്യ ആട്ടക്കഥകളിൽ സ്ഥാനമില്ല. സന്ധി സ്റ്റേജസ് ഓർ ഡിവിഷൻ. ഓ, ഫൈവ് സ്റ്റേജസ്. വെൽ, ലൈക്ക് എക്സ്പൊസിഷൻ, കൺഫ്രണ്ടേഷൻ, ക്ലൈമാക്സ്, റെസൊല്യൂഷൻ, കൺക്ലൂഷൻ. ഇതാപ്പോ നന്നായത്. ഞാൻ പറയണമെന്നും തനിക്കും മനസ്സിലാവണില്ല, താൻ പറയണമെന്നും എനിക്കും മനസ്സിലാവണില്ല. ഐ വിൽ ട്രൈ മാസ്റ്റർ. മാസ്റ്റർ അല്ല, ആശാൻ. ഇളയദാശാൻ എന്ന് വിളിച്ചാൽ മതി, അതാ ഒരു സുഖം. യെസ് ആശാൻ. തന്നെ മലയാളം പഠിപ്പിക്കാൻ ഒരാളെ ഏർപ്പാടാക്കിണ്ട് ഞാൻ. ആശാനെ, ദാ വന്നുലോ, വരാ വരാ. ഈ കുട്ടി കഥകളി മോഹിച്ച് വന്നതാ ഫ്രാൻസിൽ നിന്ന്. മലയാളം കട്ടി കട്ടി എന്നല്ല, ഒന്നും അറിയില്ല. ഇത് ഉണ്ണികൃഷ്ണൻ. ഹലോ, ഐ എം ഉണ്ണികൃഷ്ണൻ. താൻ ഈ കുട്ടിക്ക് ഇത്തിരി മലയാളം പഠിപ്പിച്ചു കൊടുക്കണം. ഞാനോ? ഞാൻ ഐ ഹവ് ലേൺഡ് സാൻസ്ക്രിറ്റ്. അല്ല, പെൺകുട്ടിയോളം ആരെങ്കിലും പഠിപ്പിച്ചോട്ടെ, അത് പോരെ. ഈ കുട്ടിയുടെ ഇംഗ്ലീഷ് ഉച്ചാരണം മനസ്സിലാക്കാൻ ഇത്തിരി പാടാ, തനിക്ക് അതിന് കഴിയുള്ളൂ. ആശാനെ, എനിക്ക് വേണ്ട വേണ്ട, ഒരു ഒഴികഴിവും താൻ പറയണ്ട. ഒന്നുമില്ലെങ്കിൽ അവണൂർ ശ്രീധരൻ നമ്പൂരിയുടെ മരുമാനല്ലേ താൻ, അതിന് ഗുണമുണ്ടാവുമല്ലോ. ഈ മലയാളം അറിയാത്തവർക്ക് സാഹിത്യം പഠിപ്പിക്കാൻ എനിക്ക് വയ്യ. ഈ ടീച്ച് മലയാളം. പുതിയ ജോലി കിട്ടിയില്ല കേട്ടു. എന്ത്? മദാമെ മലയാളം പഠിപ്പിക്കുന്ന ജോലി. ഇളയദാശ നിർബന്ധിച്ചപ്പോ ഏറ്റെടുക്കേണ്ടി വന്നു. സേതും വാ. അതെന്താ, ഒറ്റയ്ക്ക് പോവാൻ പേടിയാ? ഏയ്, പേടിയൊന്നുമില്ല, എന്നാലും വാ. അയ്യോ, ഞാൻ. അത് സാരമില്ല, വാ വാ. Your teacher has come, Miss Romy Michelle. Hi. How many times have I told you? Call me Romy. Yes, Romy Chechi. Please come. Romy Chechi? Chechi means elder sister. I see. That's me. Chechi. Chechi. Appa padippu nadakkatte. Njan poyekka. Bye. Alla Sedu. Po. Come. Sit down. Malayalam is a tough language. Still, I have decided to learn it. How did you decide to learn Kathakali? It was all due to my professor. Professor John Cletus. My father and mother were busy all the time. They dumped me in a convent. I seldom saw them. Professor John Cletus was my father, my guru, my master, everything. Actually, he encouraged me to learn about India, especially Kerala. I learned Sanskrit from one Ananda Tirtha. John suggested that I do research on Natya Shastra and then Kathakali. He was very fond of Indian art and culture. I want to go to India. Smoke a lot? Yes, a habit inherited from my professor. I should try to stop it, or at least reduce it. Ippa idu venda, eh? Very bad habit.
അപ്പൊ നമുക്ക് തുടങ്ങാം. ഇത് ക, ഇത് ഥ, കഥ, കഥ, ഇത് ല. ഇഫ് യു റൈറ്റ് ലൈക്ക് ദിസ് ലി, കഥകളി, കഥകളി. കഥ മീൻസ് സ്റ്റോറി, കളി മീൻസ് പ്ലേ, കഥകളി സ്റ്റോറി പ്ലേ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവുമുട്ടു ചുരുക്കി മരുവിനാൻ മർക്കടശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയേയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സൗഖ്യവും സുഗ്രീവര ഉണ്ണി വന്നണ്ട് അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞു തുങ്കമായ ശൈലാഗ്രേ മരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിയിടിനാൻ യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവനുദ്ധതനായി നടന്നിടും ദശാന്തരെ തെക്കുഭാഗത്ത് ഒന്ന് രണ്ട് കളിക്കുപോയി. ഇത് രണ്ടുമുണ്ടാ നിനക്കെടുക്കായിരുന്നില്ലേ? എനിക്ക് ആവശ്യത്തിനുണ്ട്. ഇത് ഇവിടുത്തേക്കാ. ആയിക്കോട്ടെ. ഓണ കാലായിട്ടുണ്ട്. ഭഗവാനെ, രാമചന്ദ്രപ്രഭു. പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് നിന്റെ? ഇടത്തരം വേഷം കാണാനായിട്ടുണ്ട്. ഉണ്ണിയുടെ വേഷം ഒരു ദിവസം കാണണമെന്നുണ്ട്. ഇവിടെ അടുത്ത് ഏതെങ്കിലും അമ്പലത്തിൽ വരുമ്പോഴാവാം. അപ്പനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾക്ക് ദൂരക്കൊന്നും വരുവയ്യല്ലോ. എങ്ങനെയുണ്ടിപ്പോ? ശ്രീധരപ്പം വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച. എണ്ണയൊന്നു മാറ്റാന്ന് പറഞ്ഞു. മാറും മാറും തന്നെയാ ഒപ്പ പറയണേ. ആ കർമ്മഫലം. വേലായുധം വരുന്നുണ്ട് കുളിപ്പിക്കാനൊക്കെ. ചിലപ്പോ തോന്നും നല്ല ബോധമുണ്ടെന്ന്. ഇന്നാളൊരു ദിവസം എന്നോട് ചോദിക്കുക, എന്നായെടുത്തിയമ്മ ഈ ചങ്ങലിൽ നിന്നൊരു മോചനം കിട്ടുകയെന്ന്. മരിക്കുമ്പോ ഇതൊക്കെ കഴിച്ചു മാറ്റുമല്ലോ എന്ന്. കഴിച്ചു കഴിഞ്ഞു നോക്കട്ടെ ഞാൻ. ആ അച്ഛാ, ഒരു മദാമ വന്നിട്ടുണ്ട് കഥകളി പഠിക്കാൻ, ഫ്രഞ്ചുകാരി. ഇളയദാശാന് നിർബന്ധം. ആ കുട്ടിക്ക് ഞാൻ തന്നെ മലയാളം പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. തെറ്റൊന്നുമില്ല. വേണമെന്നുവെച്ച ഒരു പുതിയ ഭാഷ തനിക്കും പഠിക്കാം. Thank you.
രാഘവൻ നായരില്ലേ? കുട്ടിയോ കൂത്തമ്പലത്തില് പോയി, അപ്പഴാ അറിഞ്ഞത് രാഘവൻ നായർ ഇന്ന് ലീവാന്ന്. ഇങ്ങോട്ട് ഇരിക്ക. മിഥുനത്തിൽ അശ്വതി, കൊല്ലത്തിൽ അങ്ങനെ ഒരു അവധി എടുക്കാറുള്ളൂ. സരോജത്തിൻ്റെ ആണ്ടുവലി, എൻ്റെ ഭാര്യയുടെ 6 കൊല്ലമായി. 3 കുട്ടികളെ എന്നെ ഏൽപ്പിച്ച് അവള് പോയി. മോള് കുറച്ച് കാപ്പി എടുക്ക്. കട്ടൻ കാപ്പിയേ ഉള്ളൂ. കട്ടൻ കാപ്പി എങ്ങനെയാ? ഒന്നും വേണമെന്നില്ല, ഞാനിപ്പോ ഇളനീർ കഴിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. എന്നാലും എന്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നിട്ട് ഒരു കാപ്പിയെങ്കിലും. മോള് ചെല്ലേ, ഒരു കാപ്പിയുണ്ട്. ശരി. സാധാരണ ഫോറിനിൽ ആള് വരുന്നത് കഥകളി മോനാട്ടൊക്കെ പഠിക്കാനാ, ഇതിപ്പോ ആശാമാരെ അന്വേഷിച്ചെന്ന് പറയുമ്പോ. ഫ്രാൻസിലേക്ക് കൊണ്ടുപോവാനാ? ഞാനവിടെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസുകളുടെ. പഴയ ആശാമാർക്കൊക്കെ ഇനി അവിടെ വന്ന് പഠിപ്പിക്കാൻ കഴിയോ? കാപ്പി. താങ്ക്സ്. എന്താ പേര്? അശ്വതി. പേര് കേട്ട പഴയ ആശാന്മാർക്ക് പ്രഗത്ഭരായ ശിഷ്യന്മാരുണ്ടാവില്ലേ? അവരൊക്കെ തന്നെ ഇപ്പൊ വിദേശങ്ങളില്, നിങ്ങളൊക്കെ നാട്ടില് കളിയായിട്ട് യാത്രയില്. ഒരു ശേഖരപ്പണിക്കർ ആശാൻ, ഇളയദാശാൻ, രാവുണ്ണി നായർ, നാരായണ ആശാൻ, ഇവരൊക്കെ. ശിവ ശിവ, എന്താ ഇത്? ഇവരെ കുറിച്ചൊക്കെ എങ്ങനെയാ കുട്ടിക്ക് ഇത്ര നിശ്ചയം? വിദേശത്ത് വല്ല കളിക്കും കണ്ടിരുന്നോ? ഓ ഇല്ല, കേട്ടറിവുണ്ട് അത്ര തന്നെ. അല്ല, അതിനിപ്പോ ഇവരാരും വിദേശത്ത് പോയിട്ടില്ല. എന്തായാലും കുട്ടി ഞാൻ വിചാരിച്ച പോലല്ല, എല്ലാം നല്ല പോലെ ഗ്രഹിച്ചിട്ട് തന്നെയാ പഠിക്കാൻ വന്നിരിക്കണേ അല്ലേ? ഇളയദാസാനും നാരായണാസാനും പോയി 2 കൊല്ലമായി. ഇളയദാസാനാ എനിക്ക് കൂത്തമ്പലത്തിൽ ജോലിയാക്കി തന്ന്, പിന്നെ പണിക്കരാശാൻ. തീരെ കിടപ്പില്ലാതാ കേട്ടത്. ഒന്ന് കാണാൻ പറ്റുമോ അദ്ദേഹത്തെ? 5-6 മാസം മുമ്പ് ഒരിക്കൽ പോയിട്ടുണ്ട്. വീട് തിരിയാകലയാ, പട്ടാമ്പിക്കടുത്ത. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ആവാം. ചതിച്ചു എന്ന് തോന്നണ. സത്യസ്വരൂപം ഇതാരാ രാഘവൻ നായരോ? കൂത്തമ്പലത്തു നിന്ന് വരണമെങ്കിലും വന്നുവല്ലോ. അത്രയും സമാധാനം. ഇന്നലെ രാത്രി കുറച്ചു ദിവസമായിട്ട് ശ്വാസത്തിൻ്റെ ശല്യം വല്ലാണ്ടുണ്ടായി. തീരെ നിന്നു തോന്നും, പിന്നെയും വരും. പറഞ്ഞിട്ട് കാര്യമില്ല, ശ്വാസം നിയന്ത്രിച്ച് അഭിനയം കുഴപ്പിച്ചതിന്റെ ബലം. ഓർമ്മയില്ലേ വാസുവിനെ? പറയാ. വധത്തിലെ കീചകന്റെ മരണം, നരകാസുര വധത്തിലെ ഐരാവതത്തിന്റെ വീഴ്ച. Oh.
നേരത്തെ കുട്ടി ചോദിച്ചില്ലേ പ്രശസ്തരായ ആശാന്മാരുടെ പ്രഗത്ഭരായ ശിഷ്യന്മാരെ കുറിച്ച്? ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ ഒരാള്, ഒരു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. അറിയില്ല എന്റെ കുട്ടിയെ. കേമനായിരുന്നു, അതിഖേമൻ. കൂത്തമ്പലത്തിൽ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. അച്ഛൻ മരിച്ചപ്പോ കളി നിർത്തി, പിന്നെ ഒരു വിവരവുമില്ല. ഒരമ്മാവൻ മാത്രമുണ്ട് ബന്ധുവായിട്ട് ആകെ. മൂപ്പരും കേമനായിരുന്നു, എല്ലാത്തിനും വിൽപ്പത്തിലുള്ള ഒരാള്. ശ്രീധരൻ നമ്പൂതിരി ഇപ്പൊ ഇല്ലേ? കണ്ടു കിട്ടാൻ പ്രയാസ. ഇന്ന് ഇവിടെ എന്ന് വെച്ചാ നാളെ ഹിമാലയത്തിലാ, മറ്റന്നാ കാശിയിൽ, അതിൻ്റെ അടുത്ത ദിവസം മധുരയിലോ കാഞ്ചീപുരത്തോ ഉടുപ്പിയിലോ. കുട്ടിക്കറിയോ, ശേഖരപ്പണിക്കരാശാൻ്റെ അത്ര വൃത്തിയായിട്ട് ഏകലോചനാടിൻ്റെ ഒരൊറ്റ ആളേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ആ